بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي علم القرآن، خلق الإنسان علمه البيان. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. سبق الله لي. എല്ലാ മനുഷ്യരും ജീവിതത്തിലെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യം എന്തായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ റിസൾട്ടിനെ കുറിച്ചായിരിക്കും, എസ്പെഷ്യലി പുരുഷന്മാർ. സമ്പാദ്യത്തെ കുറിച്ചായിരിക്കും, ജീവിതത്തിലെ ക്വാളിറ്റി ടൈം അവർ സ്പെൻഡ് ചെയ്യുന്നത് സമ്പാദിക്കാൻ വേണ്ടിയായിരിക്കും. എന്നാൽ നന്നായി സമ്പാദിക്കുക എന്നുള്ളത് ഒരു സൽക്കർമ്മമാണെന്നും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ നമുക്ക് കാരണമായി തീരുമെന്നും എന്നതിനെക്കുറിച്ചുള്ള ധാരണ നമ്മൾ എത്ര പേർക്കുണ്ട്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിൽ മൂസ നബി അലൈഹിസ്സലാമയുടെ കൗമിൽപ്പെട്ട ഒരു ധനാഢ്യനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ മൂസ നബി അലൈഹിസ്സലാമയുടെ കൗമിൽപ്പെട്ട ഒരാൾ, ഒരു ഔട്ട്സൈഡർ അല്ല, അദ്ദേഹത്തിൻ്റെ പേര് ഖാറൂൻ എന്നാണ്. ഈ വ്യക്തിയുടെ ചരിത്രം ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കും പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് പാഠമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അദ്ദേഹത്തെക്കുറിച്ച് ഖുർആൻ പറയുന്ന ഓരോ വാക്കുകളും. സൂറത്തുൽ ഖസസിലെ 76-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസ. ഖാറൂൻ മൂസ അലൈഹി സ്സലാമിയുടെ കൗമിൽപ്പെട്ടവനാണ്. ഫബഗ അലൈഹിം, എന്നാൽ ഖാറൂൻ മൂസ അലൈഹി സ്സലാമിയുടെ കൗമിൽപ്പെട്ടവനാണെങ്കിലും പിന്നീട് അവൻ സ്വന്തം ജനത്തിനെതിരിൽ പ്രവർത്തിച്ചു, ധിക്കാരിയായി മാറി. അങ്ങനെയുള്ള പലരെയും നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. സമ്പത്ത് കിട്ടുന്നതിലൂടെ ജീവിതത്തിലെ നിലപാടുകൾ മാറുന്ന, താൻ വന്ന വഴി മറക്കുന്ന അല്ലെങ്കിൽ പടച്ചവനെ മറക്കുന്ന ആളുകൾ നമ്മൾ കാണുമായിരിക്കും. അങ്ങനെയുള്ള ഒരാളാണ് ഖാറൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വആതൈനാഹു മിനൽ കുനൂസ്, അദ്ദേഹത്തിന് ഞാൻ ധാരാളം ഖജനാവുകൾ നൽകി. നോക്കേണ്ടവർക്ക് സൂറത്തുൽ ഖസസ് സൂറ നമ്പർ 28 ആയത്ത് നമ്പർ 76 മുതൽ നോക്കാവുന്നതാണ്. ആ ഖജനാവിൻ്റെ, അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു വ്യാപ്തി അല്ലാഹു പറയുന്നത്, മാ ഇന്ന മഫാതിഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഖജനാവിൻ്റെ താക്കോലുകൾ ഓ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, വലിയൊരു വീട് തന്നെയായിരിക്കാം. എത്ര വലിയ വീടാണെങ്കിൽ അതിൻ്റെ കീ ചെറുതായിരിക്കൂലേ? പക്ഷെ ഖാറൂൻ്റെ ഖജനാവുകളുടെ മൊത്തം താക്കോലുകൾ വഹിക്കാൻ അതിശക്തരായ മല്ലന്മാർ വേണ്ടി വന്നിരുന്നു.
അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ കൗമ പറഞ്ഞു, സ്വന്തം ജനത, ലാ തഫ്റഹ്, അറുനെ നീ അഹങ്കരിക്കാൻ പാടില്ല, കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അള്ളാഹു അഹങ്കരിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല. തൻ്റെ സമ്പത്തിൻ്റെ പേരിൽ അഹങ്കരിക്കുകയാണ്, തൻ്റെ പ്രൊഫഷൻ്റെ പേരിൽ, തനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ തൻ്റെ ബാങ്ക് ബാലൻസിൻ്റെ പേരിൽ അഹങ്കരിക്കുകയാണ് അദ്ദേഹം. എന്നിട്ട് പറയാണ് അള്ളാഹു നിനക്ക് നൽകിയത് എന്താണോ അതുകൊണ്ട് നീ പരലോക വിജയം നേടണം. പക്ഷെ ഒരു കണ്ടി ഒരു സംഗതിയുണ്ട്, വലാ തൻസ നസീബക മിനദ്ദുനിയ, അങ്ങനെ എല്ലാം പരലോകത്തിന് വേണ്ടി ചെലവഴിച്ച് സ്വന്തം കാര്യം അല്ലെ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം മറക്കേണ്ടതില്ല. ദുനിയാവിൽ നിനക്ക് അർഹതപ്പെട്ട നസീബ, നിന്റെ വിഹിതം നീ എന്ത് ചെയ്യണം, അത് നീ മറക്കേണ്ടതില്ല. പക്ഷേ വഅഹ്സിൻ കമാ അഹ്സൻ അല്ലാഹുലേക്ക്, അള്ളാഹു നിനക്ക് നന്മ ചെയ്തിട്ടാണ് നിനക്ക് സമ്പത്ത് കിട്ടിയത്. ഇതിൽ ഓരോന്നിനും വലിയ കുറെ ലെസൺസ് ഉണ്ട്, നമുക്ക് അത് വിശദീകരിക്കാം. അള്ളാഹു നിനക്ക് നന്മ ചെയ്തുകൊണ്ടാണ് നിനക്ക് സമ്പത്ത് കിട്ടിയത്, അതുകൊണ്ട് നീയും നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ കിട്ടിയ കഴിവ്, കിട്ടിയ സമ്പത്ത് കൊണ്ട് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയല്ല വേണ്ടത്. അത്തരം ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, മറിച്ച് നിങ്ങൾക്കുള്ളത് എന്താണ്, അതുകൊണ്ട് നന്മയുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ കാറൂന് പറഞ്ഞെന്താണോ, പലരുടെയും ധാരണ അങ്ങനെയായിരിക്കും, സമ്പത്ത് എൻ്റെ പൈസ അല്ലെ, മൈ മണി, എൻ്റെ കാറ്, എൻ്റെ വീട്, എൻ്റേത് എൻ്റേത് എന്നുള്ള സാധാരണ ആളുകളുടെ ഒരു സംസാരമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, കാറൂൻ പറഞ്ഞു, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇതെന്റെ അറിവ് കൊണ്ട് കിട്ടിയതാണ്. അവലം യഅലം, അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുകയാണ്, അവലം യഅലം, അവൻ അറിയില്ലേ, അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി ഹുവ അശദ്ദു മിൻഹും ഖുവ വഅക്സറു ജമഅ. അങ്ങനെയുണ്ടല്ലോ, ഇതിനേക്കാൾ വലിയ കുറെ മനുഷ്യന്മാർ അല്ല കണ്ടിട്ടുണ്ട്, എത്ര സമൂഹങ്ങളെയാണ്, എത്ര തലമുറകളെയാണ് ഇവനേക്കാൾ ശക്തിയുള്ള സംഘബലമുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതാല നശിപ്പിച്ചത്. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ ചിന്ത ഉണർത്തും വിധം പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ ചെലുത്തുകയാണ്. അപ്പൊ കാറൂൻ, നമ്മൾ ശരിക്കൊന്ന് ഇമാജിൻ ചെയ്യണം, നമുക്കിടയിൽ കുറെ കാറൂന്മാരുണ്ടാവും, കുറെ ധനാഢ്യന്മാരെ ആളുകൾ ഉണ്ടാവും, അവർ ചിലപ്പോൾ നമ്മളെ ആകർഷിക്കുമായിരിക്കും. ആണ് കാറൂന്റെ കാര്യത്തിൽ പറയുന്നത്, ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി, കാറൂൻ ഇങ്ങനെ തൻ്റെ എല്ലാ ആഡംബരങ്ങളുമായിട്ട് എന്താണ് സമൂഹത്തിൽ ഇറങ്ങാണ്, വേണമെങ്കിൽ അത്യാവശ്യം നല്ല വിലപിടിപ്പുള്ള കാറുമായിട്ട് ഇറങ്ങുന്നുണ്ട്, അതെന്ന് വെച്ചാൽ ആളുകൾ ആകർഷിക്കും വിധത്തിൽ നാട്ടിലേക്ക് ഇറങ്ങാണ്, നല്ല വിലപിടിപ്പുള്ള കാറായിരിക്കും കോടികളുടെ, ഒന്ന് ഇമാജിൻ ചെയ്യാം. ഇത് കാണുമ്പോൾ നമ്മുടെ ഫീലിംഗ് എന്താ, അങ്ങനെ ഉണ്ടാവുമല്ലോ ചില ആളുകൾ തങ്ങളുടെ സമ്പത്ത് ഇതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ കാണാം, അല്ലെങ്കിൽ ബാംഗ്ലൂർ കാണാറുണ്ട്, ഇങ്ങനെ നല്ല കോടികളുടെ വാഹനം ആളുകളെ ശ്രദ്ധ ക്ഷണിക്കും വിധത്തിൽ നല്ല ശബ്ദമൊക്കെ ഇട്ട് പോകുന്ന കാണാം, അവിടെ എങ്ങനെയാണെന്നറിയില്ല. ഇത് കാണുമ്പോൾ രണ്ട് പേഴ്സ്പെക്റ്റീവ് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഖാല അല്ലദീന യുരീദൂന അൽ ഹയാത അദ്ദുനിയ, ദുനിയാവ് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ വിചാരിക്കുക എന്താണോ, ഈ കാറൂന് കിട്ടിയത് ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു തന്നെ അല്ലെ. എന്ന് പറയുന്ന എന്താ, ഇന്നഹു ലദു ഹല്ലിൻ അലീം, ആ മഹാസൗഭാഗ്യവാനാണ് അല്ലെ. എന്ന് പറഞ്ഞാല് സൗഭാഗ്യത്തിന്റെ മാനദണ്ഡം എന്താണ്, സമ്പത്താണ് ഈ ആളുകൾക്ക് അല്ലെ. കാറൂന് എത്ര വലിയ എന്താണ്, എത്ര സമ്പത്തുണ്ട്, എത്ര കാറുകളുണ്ട്, അവനെപ്പോലെ എനിക്കും ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൻ മഹാസൗഭാഗ്യവാനാണെന്ന് വിലയിരുത്തുന്ന മനുഷ്യന്മാരുണ്ട്. അവരുടെ ഒരു പ്രത്യേകത പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ അവർ ആളുകളെ വിലയിരുത്തുക, അങ്ങനെ ആളുകൾ നന്മ ചെയ്താൽ മാത്രം പോരാ, മറിച്ച് അവനെത്ര സമ്പാദിച്ചിട്ടുണ്ട്, അവന് കാറുണ്ടോ വീടുണ്ടോ, ദെൻ ഈസ് സക്സസ്ഫുൾ, ഇല്ലെങ്കിലോ അട്ടർ ഫെയിലിയർ ആണ്, എത്ര നന്മകൾ ചെയ്തിട്ടും കാര്യമില്ല. പക്ഷേ വഖാല അല്ലദീന ഊതുൽ ഇൽമ وَيْلَكُمْ ثَوَابُ اللَّهِ خَيْرٌ لِّمَنْ آمَنَ وَعَمِلَ صَالِحًا. ഇൽമ് കിട്ടിയ ആളുകൾ അല്ലെ, ഖുർആൻ പഠിച്ച
എന്നുവെച്ചാൽ ദീനീ ബോധമുള്ള ആളുകൾ പറഞ്ഞു, നിങ്ങൾ എന്ത് വർത്താന പറയുന്നത്, വൈലക്കും നിങ്ങൾക്ക് നാശം. വിശ്വസിച്ചവർക്കും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്കും അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം ഇതിനേക്കാൾ എത്ര മഹത്തരമാണ്! നിങ്ങൾക്കത് മനസ്സിലാവാത്തോണ്ടല്ലേ. ഒലാ യുലക്കാഹ ഇല്ല സാബിറും. പക്ഷെ അത് കിട്ടണം എന്ത് ചെയ്യണം, ദുനിയാവിന് പുറം നടന്നാൽ കിട്ടില്ല, മറിച്ച് കുറച്ച് പേഷ്യൻസ് വേണം, കുറച്ച് ക്ഷമ വേണം. അവസാനം അള്ളാഹു എന്താ ചെയ്തത്? ഖാറൂനെയും അദ്ദേഹത്തിന്റെ വീടും ഭൂമിയിലേക്ക് ആഴ്ത്തി കളയാണ്. ആ സന്ദർഭത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, എന്റെ സമ്പത്ത് എന്നെ എല്ലാ വാക്കും എന്ന് വിചാരിച്ചു. സൂറത്തുൽ ഹുംസയിൽ അള്ളാഹു പറയുന്നുണ്ട് ചില ആളുകളെ കുറിച്ച്, അല്ലദീ ജമഅമാലം വഅദ്ദദ, പൈസ ഉണ്ടാക്കുന്നത് മാത്രമേ ശ്രദ്ധയുള്ളൂ. ഇപ്പൊ കുടുംബം ഓർമ്മ ഉണ്ടാവില്ല, അള്ളാഹിന് ഓർമ്മ ഉണ്ടാവില്ല, ഒരു സമൂഹത്തെ ഓർക്കൂല. പൈസ ഉണ്ടാക്ക, പൈസ ഉണ്ടാക്ക. യഹ്സബു അന്ന മലഹു അഖ്ലദ, അവർ വിചാരിക്കുന്നതാണ് ഈ പൈസ കൊണ്ടാണ് എനിക്ക് സഹവീവിക്കാൻ കഴിയുള്ളൂ, ഈ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം നേടാൻ കഴിയും, അല്ലെങ്കിൽ ഈ പൈസ എന്ത് ചെയ്യും, കാലാകാലം എൻ്റെ കയ്യിൽ ഇങ്ങനെ തന്നെ കിടക്കും, എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാം, ഒരു പൈസ ഇല്ലാത്തൊരു അവസ്ഥ വരൂല, ഇങ്ങനെ വിചാരിക്കും അല്ലേ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല ഹാറൂനെയും അദ്ദേഹത്തിന്റെ ഖജനാവ് ഒക്കെ ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞപ്പോ ഒരാളും സഹായിക്കാനുണ്ടായിരുന്നില്ല അള്ളാഹു അല്ലാതെ. വമാ കാന മിനൽ മുൻതസിരീൻ, അവന് സ്വയം രക്ഷിക്കാനും കഴിഞ്ഞില്ല. ഇതുകൂടെ പറഞ്ഞ അള്ളാഹു അവസാനം പറയുന്ന വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഉണ്ടാവല്ലോ, ഖാറൂന് ഈ ഒരു ഗതി വന്നപ്പോ ഇന്നലെ ഖാറൂന്റെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ച ആളുകൾ അല്ലെ, അവൻ മഹാസൗഭാഗ്യവാനാണെന്ന് വിചാരിച്ച ആളുകൾ പറഞ്ഞു, അല്ലെ എന്തൊരു കഷ്ടമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ചില ആളുകൾക്ക് റിസ്ക് കൂടുതൽ കൊടുക്കും, ചിലക്ക് കുറച്ചും കൊടുക്കും. ലൗലാ മൻ അല്ലാഹു അലൈന ലഖസഫ്ന ബിന വൈക അന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, അള്ളാഹു ഔദാര്യം കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മളും നമ്മൾക്കും ഈ ഖാറൂന്റെ ഗതി വരുമായിരുന്നു, ഭൂമിയിലേക്ക് ആഴ്ത്തി കളയുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും എന്താണ് കാഫിരങ്ങളെ വിജയത്തിൽ എത്തിക്കില്ല. ഇതിന്റെ അവസാനം അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ആർക്കാണ് പരലോക വിജയം? തിൽകദ്ദാറുൽ ആഖിറ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശാശ്വതമായ പരലോക ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദ, അതായത് ഭൂമിയിൽ ഔന്നത്യം ആഗ്രഹിക്കാത്തവർ. എന്ന് വെച്ചാൽ നമ്മൾ ഗ്രോ ചെയ്യേണ്ട, നമ്മൾ ലൈഫിൽ എക്സൽ ചെയ്യേണ്ട എന്നല്ല പറയുന്നത്, അതായത് ദുനിയാവിൽ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അതൊരിക്കലും മനുഷ്യന്റെ ഗ്രോത്തിനെ കുറിച്ചല്ല പറയുന്നത്. ദുനിയാവ് ആഗ്രഹിക്കുന്ന, ദുനിയാവിൽ ആളുകളെ പ്രശംസ ആഗ്രഹിക്കുന്ന, ഷോഫിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളെയല്ല, അവർക്കല്ല പരലോകം. വൽആഖിബത്തു ലിൽമുത്തഖീൻ, യഥാർത്ഥത്തിൽ അന്തിമ വിജയം സൂക്ഷ്മതയുള്ളവർക്കാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഇത് വളരെ സുദീർഘമായിട്ടുള്ള ഒരു ചരിത്രമായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാമെങ്കിലും ഓരോ ആയത്തുകളിലും നമ്മളെ ചിന്തിപ്പിക്കും വിധത്തിൽ അനവധി ലെസൺസ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് സകാത്തുമായി സംസാരിച്ചു തുടങ്ങാം. സകാത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാം സമ്പത്തിനെ ഏതൊരു പേഴ്സ്പെക്റ്റീവിൽ കാണാനാണ് പഠിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് ഖാറൂന്റെ ചരിത്രം നമ്മൾ പഠിച്ചത്. അപ്പോൾ ചിലപ്പോൾ ഖാറൂന്റെ ചരിത്രം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടതെന്ന്, ആഹാ അപ്പോൾ സമ്പാദിക്കുന്നത് അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല, അത് വെറുതെ ഖാറൂനെ പോലെ ആകണ്ട, അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ജീവിതത്തിന് അനിവാര്യ ഘടകമായി കാണുകയും ചിലപ്പോൾ നമുക്ക് തോന്നും ഇത്രമാത്രം സമ്പാദിക്കാൻ പ്രേരിപ്പിച്ച മറ്റൊരു ആദർശം ഉണ്ടാവുകയും അല്ലെ, സമ്പത്തിൻ്റെ വളരെ ഡിഫറെൻ്റ് ആയ പേഴ്സ്പെക്റ്റീവിൽ നമ്മളെ കാണാൻ പഠിപ്പിക്കുന്നുണ്ട്. സിമ്പിൾ ഉദാഹരണം പറയാം. സൂറത്തുൽ ജുമാഅയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല, നമ്മൾ സാധാരണ ജുമാഅസും കേൾക്കുന്ന ഒരായത്താണ്, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമാഅ ഫസഅഉ ഇലാ ദിക്രില്ലാഹ്. ജുമാഅ ദിവസം വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ
അള്ളാഹുവിൻ്റെ ദിക്രിലേക്ക് ഇമ്മീഡിയറ്റ് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞാൽ നമസ്കാരത്തെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന വിശുദ്ധ ഖുർആൻ തൊട്ടുടനെ പറയാണ് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് നിങ്ങൾ ഭൂമിയിലേക്ക് വ്യാപരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നമസ്കാരം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഉപജീവനവും. അള്ളാഹുവിന്റെ ഫളിൽ നിങ്ങൾ ഉപജീവനം തേടാന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമസ്കാരം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതി ആയിട്ടാണ് ഇസ്ലാം സമ്പാദിക്കുന്നതിനെയും കാണുന്നത്. ഈ സമ്പാദിക്കുക വലിയൊരു സൽക്കർമ്മ നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്. നമ്മൾ സിമ്പിളായ ഒരു കാര്യം നോക്കാം. ഷഹാദത്ത് കലിമ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന നമസ്കാരമാണല്ലോ ഇസ്ലാം കാര്യത്തിൽ. നമസ്കാരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല എപ്പോഴും പറയുന്നത് ഇഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തണം. അതിന് പ്രധാനമായിട്ട് വേണ്ട എന്താ? പള്ളികൾ, അള്ളാഹുവിന്റെ ഭവനങ്ങൾ അല്ലെ? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന എത്തിയപ്പോൾ ആദ്യം പള്ളിയാണ് ഉണ്ടാക്കിയത്. പള്ളി നിർമ്മിക്കണം എന്ത് വേണം? പൈസ വേണം അല്ലെ? സമ്പത്ത് വേണം. നോമ്പ്, നോമ്പിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റിനെ പോലെ ഔദാര്യമായ മാസം, സമ്പത്തുള്ളവന് കൂടുതൽ അനുഗ്രഹം നേടാൻ കഴിയുന്ന ഒരു മാസമാണ്. സകാത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് ആർക്കുള്ളതാ? അത് സമ്പന്നർക്കാണല്ലോ സകാത്ത് എന്ന് പറയുന്നത്. ഹജ്ജോ? സാമ്പത്തികമായി കഴിവുള്ളവനാ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ തന്നെ അത് സമ്പത്തുമായി അഭേദ്യ ബന്ധമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ എങ്ങനെയാണ് സമ്പാദിക്കുക ഒരു പ്രശ്നമായി തീരുന്നത്? സൂറത്തു സഫിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് ശരിക്കും ഫീൽ ചെയ്യണം. ഖുർആനിലെ പല പ്രയോഗങ്ങളെ നമ്മളിങ്ങനെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു രീതിയിൽ അള്ളാഹു സംസാരിക്കുന്നത്. സൂറത്തു സഫിൽ അള്ളാഹു നമ്മോട് ചോദിക്കുകയാണ്, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യണം. അള്ളാഹു ഈസ് ടോക്കിംഗ് ടു മീ. എന്താ ചോദിക്കുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുഞ്ജീക്കും മിൻ അദാബിൻ അലീം. അള്ളാഹു നമ്മോട് ചോദിക്കാം, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യണം. അള്ളാഹു ഈസ് ടോക്കിംഗ് ടു മീ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ, ഹൽ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, അലാ തിജാറ, ഒരു ബിസിനസിനെ കുറിച്ച്, തുഞ്ജീക്കും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കുന്ന ബിസിനസ്. എന്താ പറഞ്ഞത്? നരകശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കുന്ന, അവിടെ പ്രയോഗിച്ച പ്രയോഗം എന്താ? ഹൽ അദുല്ലുക്കും അലാ തിജാറ, കച്ചവടം, ബിസിനസ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ബിസിനസ് എന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താ? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും. നിങ്ങൾ ശരിക്കും നോക്കണം കേട്ടോ, അള്ളാഹു റസൂലും വിശ്വസിക്കുക, അള്ളാഹുന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക. ജിഹാദിന്റെ പ്രാധാന്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അപ്പൊ നമ്മൾ ജിഹാദ് കേൾക്കും, ഫസ്റ്റ് വരെ എന്താ? ഓക്കെ, നമ്മൾ പടച്ചവന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട് ജീവിതം പടച്ചവന് കൊടുക്കുക, ശരിയാണത്. പക്ഷെ അള്ളാഹു സുബ്ഹാനത്തിലൂടെ ഫസ്റ്റ് പറയുന്നത് എന്താ? അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ട്, ബി അംവാലിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യണം. പിന്നെ എന്ത് പറയുന്നത്? അംഫുസിക്കും, നെഫ്സ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താ? സമ്പത്ത്. സമ്പത്തിന് പ്രാധാന്യം എന്തിനാ ഫസ്റ്റ് പറയുന്നത് അല്ലെ? അത്രമാത്രം സമ്പാദ്യത്തിന് പ്രാധാന്യമാണ്. ഞാനൊരു സംഭവം പറയും, കുറച്ചും കൂടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചിലപ്പോൾ തോന്നും. സൂറത്ത് തൗബയിൽ ഖുർആനിലെ പല എക്സാമ്പിളും ഉണ്ട്, ഒന്ന് രണ്ട് എക്സാമ്പിൾ മാത്രം പറയാണ്. 20-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ആരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അലമു ദറജ? അലമു ദറജ എന്ന് വെച്ചാൽ അലം സൂപ്പർലേറ്റീവ് ഡിഗ്രി അല്ലോ, ഏറ്റവും ഉന്നതൻ ആരാണ്? അലം എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ആരുമില്ല. അല്ലദീന ആമനു വഹാജറു, വിശ്വസിക്കുക, ഹിജ്റ ചെയ്യുക, വജാഹദു ഫീ സബീലില്ല. മൂന്നാമത് പറയുന്ന സംഗതി എന്താ? അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക, ബി അംവാലിഹിം, ഫസ്റ്റ് പറയുന്നത് എന്താ? സമ്പത്ത്. വ അൻഫുസിഹിം, പിന്നെ നഫ്സ് പറയുന്നുള്ളൂ.
അഅ്ലമു ദറജതൻ ഇൻദല്ലാഹ്, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നത സ്ഥാനമാണ്. വഉലൈക ഹുമുൽ ഫായിസൂൻ, അവരെന്താണ്, ദേ ആർ ദി വിന്നേഴ്സ്, അവരാണ് വിജയികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഈ സമ്പത്തിന് ഒരു പ്രയോറിറ്റി കൊടുത്തിരിക്കുകയാണ്. രസകരമായൊരു സംഭവം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കുറച്ച് സ്വഹാബികൾ വരിക കേട്ടോ, എന്നിട്ട് കംപ്ലൈന്റ് പറയാം, അള്ളാഹുവിന്റെ ഹബീബെ, ദഹബ അഹ്ലു ദുഹൂരി ബിൽ ഉജൂർ, ഈ പൈസക്കാരൊക്കെ പ്രതിഫലം കൊണ്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറ്റിയത്, എന്താ നിങ്ങൾ പറയുന്നത്, അങ്ങനെ സമ്പന്നർ പ്രതിഫലം കൊണ്ടുപോവാ? അപ്പൊ അവർ പറയാണ്, യുസല്ലൂനകമാനുസല്ലി, ഏതെങ്കിലും പൈസക്കാരല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞതും, ഏതെങ്കിലും ഒരു പൈസക്കാരനല്ല, മറിച്ച് ഈ ക്വാളിറ്റീസ് ഉള്ള പൈസക്കാരായിരിക്കണം. ഞങ്ങളെപ്പോലെ അവർ നമസ്കരിക്കുന്നു. വയസൂമൂനകമാനസൂം, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് പോലെ അവർ നോമ്പ് നോൽക്കുന്നു. പക്ഷെ ഒരു വ്യത്യാസം, വയതസദ്ദഖൂൻ വലാ നതസദ്ദഖ്, അവർ സ്വതക്ക ചെയ്യുന്നു, ഞങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ സാധിക്കുന്നില്ല. എന്താ വ്യത്യാസം? വയതസദ്ദഖൂന, അവർ സ്വതക്ക ചെയ്യുന്നു, ഞങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ സാധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഒരു സംഗതി, ഇവർ ഞങ്ങളെപ്പോലെ നന്മയിൽ മത്സരിക്കുന്ന, നന്മയിൽ മുന്നേറുന്ന ആളുകളാണ്, പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരൊറ്റ വ്യത്യാസം, സ്വതക്ക ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഞങ്ങളിൽ പൈസയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കേ ഞാനൊരു വഴി പറഞ്ഞുതരാം, അത് ചെയ്താൽ നിങ്ങൾക്കും അവരെ പോലെ ആകാൻ കഴിയും. അവർ എന്താ വഴി, അവർക്ക് സന്തോഷമായി. നിങ്ങൾ എല്ലാ നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം പറയാം, നിങ്ങൾക്ക് അവരെ പോലെ ആകാൻ കഴിയും. അവർ സന്തോഷത്തോടെ തിരിച്ചുപോയി. കാണാ പിന്നെയും അവർ വരുന്നു. മറ്റൊരിക്കൽ അവർ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വരികയാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം ചോദിച്ചു, എന്താ പറ്റിയത്, എന്താ വീണ്ടും വന്നത്? അപ്പൊ അവർ പറഞ്ഞു, ഈ സമ്പന്നരുടെ ക്വാളിറ്റി നോക്കണം കേട്ടോ, ഏതെങ്കിലും സമ്പന്നരെ കുറിച്ചല്ല, അള്ളാഹുവിൻ്റെ ഹബീബെ, അവർ താങ്കൾ പറഞ്ഞ് ഇതിനെ കുറിച്ചും കേട്ടു, അവരതും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഇപ്പോഴും ഞങ്ങൾ തമ്മിലൊരു അന്തരം, അവർ സ്വതക്ക ചെയ്യും, ഞങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യാം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണോ, ദാലിക ഫളുല്ലാഹി യുതീഹി മൻ യശാ, അത് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്ന മഹത്തായ ഫളിലായിട്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു കൊടുത്ത പ്രത്യേക അനുഗ്രഹമാണ് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക, സമ്പന്നനാകുക എന്നുള്ളത് ഒരു കുറ്റായിട്ടല്ല, മറിച്ച് അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് അല്ല. അതുകൊണ്ടല്ലേ സുലൈമാൻ നബി അലൈഹി ഇസ്സലാം ആണല്ലോ ഈ പ്രവാചകന്മാരിൽ ഇത്രയും ഭൗതിക അനുഗ്രഹങ്ങൾ കിട്ടിയ ഒരാൾ. സുലൈമാൻ അലൈഹി ഇസ്സലാം പറഞ്ഞത് എന്താ, അദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുറു, ഇത് എൻ്റെ റബ്ബ് എനിക്ക് തരുന്ന ഫളിറാണ് എന്നാണ് സുലൈമാൻ നബി അലൈഹി ഇസ്സലാം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നുകൂടി പറയുമ്പോൾ, ഒരു ഹദീസിൽ അബീ സയ്യിദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇത്രത്തോളം പറയുന്നുണ്ട് കേട്ടോ, അത്താജിറു സുദ്ദൂഖുൽ അമീൻ, വിശ്വസ്തനായ സത്യസന്ധനായ കച്ചവടക്കാരൻ അവരാരുടെ കൂടെ ആയിരിക്കും അല്ലെ. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ കേൾക്കാറുണ്ട് കേട്ടോ, അതായത് ചില പ്രസംഗങ്ങളൊക്കെ, ബിസിനസ് ചെയ്യുക, ബിസിനസ്സിൻ്റെ പുറകെ നടക്കുക, ഇതിനേക്കാൾ ഒരു അപരാധം വേറെ ഇല്ല, അങ്ങനെയുണ്ടല്ലോ, ഇത് ഭയങ്കര ഒരു ക്രൈം പോലെയാണ്, അങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. ഐ ഡോണ്ട് നോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഖുർആനും സുന്നത്തും പഠിച്ച ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഹദീസിൽ പറയുന്നത് ഇങ്ങനെയാണ്, അത്താജിറു സുദ്ദൂഖുൽ അമീൻ, വിശ്വസ്തനായ സത്യസന്ധനായ കച്ചവടക്കാരൻ, മഅ നബിയീൻ, അവർ പ്രവാചകന്മാരുടെ കൂടെയാണ്. നോക്കണേ കേട്ടോ, ഫസ്റ്റ് പറഞ്ഞ പ്രോഫിറ്റ്സ് അതിലിപ്പോ എന്ത് പറയാനാ, വസ്സുദ്ദീഖീൻ, സത്യസന്ധന്മാരുടെ കൂടെയാണ്, ശുഹദാക്കളുടെ കൂടെയാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആരെ പറഞ്ഞത്, നബിയീൻ സിദ്ദീഖീൻ ശുഹദാക്കൾ, അവരുടെ സ്ഥാനം അവിടെയാണെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആരെ കുറിച്ചാ? നല്ല ബിസിനസ്സുകാരെ കുറിച്ച് പറയാണ്, നന്നായി സമ്പാദിക്കുന്ന ആളുകളെ കുറിച്ച്. അതുകൊണ്ടല്ലേ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക് ഇസ്ലാമിന്റെ സൗന്ദര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. കാരണം അശറത്തുൽ മുബശ്ശിരീങ്ങളായ സ്വഹാബികൾ, ആ സ്വഹാബികൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളിലും മെജോറിറ്റി ആളുകളും, ഓരോരുത്തർ എണ്ണി നോക്കിയാൽ മതി, അവരാ സമൂഹത്തിൽ ഏറ്റവും ധനാഢ്യ ആളുകളായിരുന്നു. ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവർ സമ്പാദിക്കുകയായിരുന്നു. അതെങ്ങനെയാണ് അശ്വരത്തിലും? ഓക്കെ, സ്വർഗത്ത് പോകുന്ന പറയുന്നൊക്കെ ഓക്കെ, പക്ഷെ ഇത് സ്വർഗം കൊണ്ട് നേരത്തെ സന്തോഷത്ത് അറിയിക്കപ്പെട്ട സ്വഹാബികൾ ഏറ്റവും ഉന്നതര ആളുകൾ, നല്ലൊരു ശതമാനം ബിസിനസ്സുകാരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരുന്നല്ലോ, ബിസിനസ്സുകാരനായിരുന്നല്ലോ. ഖദീജത്തുൽ കുബറ റളിയല്ലാഹു അൻഹ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അബൂബക്കർ, ഉസ്മാൻ ഇവരുടെ പ്രധാനമായിട്ട് വരുന്നത്. ഇങ്ങനെ പല ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതെങ്ങനെയാണ്? പക്ഷേ അതിനൊരു പേഴ്സ്പെക്റ്റീവ് ആലോചിക്കുമ്പോൾ നമുക്ക് ഇതുണ്ടാവുക, ഒരു അത് നമ്മൾ എങ്ങനെ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ, യഅമൽ ലിദുനിയാക കഅന്നക തഈശു അബദ, നിങ്ങൾ ദുനിയാവിന് വേണ്ടി പണിയെടുക്കണം. ഏതുപോലെ? എന്നെന്നും ജീവിച്ചിരിക്കുന്നത് പോലെ. വഅമൽ ലിആഖിറതി, എന്നാൽ അതേ സമയം ആഖിറത്തിനെയും ഫോക്കസ് ചെയ്യണം. കഅന്നക തമൂതു ഗദ, നാളെ മരിക്കുന്ന പോലെ. ഇങ്ങനെ ഒരു ബാലൻസിങ് അപ്രോച്ചാണ് വിശ്വാസികൾ സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ, നന്നായി സമ്പാദിക്കും, പക്ഷെ അവർ സമ്പാദിക്കുന്ന അവർക്ക് വേണ്ടി കിട്ടോ? ദുനിയാവിൽ ജീവിച്ച് തീർക്കാനോ അല്ല, മറിച്ചെന്നാണ്, പരലോകം മുമ്പിൽ കണ്ടുകൊണ്ട് സമ്പാദിക്കുന്ന ആളുകൾ അല്ലേ? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസൂയ അനുവദിക്കപ്പെട്ട 2 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ പ്രത്യേകം പറഞ്ഞു എന്ത്? ഒന്നെന്താ പറഞ്ഞത്? ഫസ്റ്റ് പറഞ്ഞത് അസൂയ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ. ഫസ്റ്റ് പറയുന്നത് റജുലുൻ ആതാഹുല്ലാഹു മാലൻ ഫസല്ലതഹു അലാ ഹലകതിഹി ബിൽ ഹഖ്. ഫസ്റ്റ് പറയുന്നത് എന്താണോ? ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തു, എന്നിട്ട് നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള ഉദവിയും നൽകി. അവരെ പോലെ ആകാൻ, അത് നശിക്കാനല്ലോ, അവരെ പോലെ ആകാൻ നമുക്കും എന്ത് ചെയ്യാം? ആഗ്രഹിക്കാം. അത്രത്തോളം പ്രാധാന്യം കൊടുത്ത ഒന്നാണ് ഇസ്ലാമിലെ സമ്പത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരു സൽക്കർമ്മമാണ്, നല്ല പ്രൊഫഷനിലെത്തുക, നന്നായി സമ്പാദിക്കുക എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഇരിക്കെ തന്നെയും ഈ സമ്പത്തിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നതിനെ കുറിച്ച് മറ്റാർക്കും ഇല്ലാത്തൊരു പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ എത്തണം. അപ്പോഴാണ് നമുക്കിത് ഉപകാരപ്രദവും ഇതിലൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനവും നേടാൻ കഴിയുക. ഇതിനെക്കുറിച്ച് മനസ്സിലാവണമെങ്കിൽ, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ, വിശ്വാസികളായി തീരുമ്പോൾ നമ്മുടെ സമ്പത്തിനെ കുറിച്ചുള്ള ബോധ്യം എന്താ? ഖാറൂൻ നേരത്തെ പറഞ്ഞില്ലേ, വബ്തഗി ഫീമാ ആതാകല്ലാഹ്, നിനക്ക് അള്ളാഹു തന്നതാണ് സമ്പത്ത്. ഈ ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്, അള്ളാഹു തന്നതാണ് സമ്പത്ത്. സൂറത്ത് തൗബയിൽ പറഞ്ഞു, ഇന്നല്ലാഹിസ്തറ, അള്ളാഹു ഓൾറെഡി വാങ്ങിയിരിക്കുന്നു. മിനൽ മുഅ്മിനീൻ, വിശ്വാസികളിൽ നിന്ന് എന്ത് വാങ്ങി? അൻഫുസഹും, അവരുടെ നഫ്സ്. വ അംവാലഹും, നമ്മൾ ശരിക്കും ചിന്തിക്കണം കേട്ടോ, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്? ആ അഗ്രിമെന്റ് എന്താ? നമ്മുടെ നഫ്സും സമ്പത്തൊക്കെ ആര് വാങ്ങി? അള്ളാഹു വാങ്ങി. ഓണർഷിപ്പ് ആർക്കാണ്? അള്ളാഹുവിനാണ്. നമുക്ക് ഒരു ഓണർഷിപ്പും ഇല്ല. ബി അന്ന ലഹുമുൽ ജന്ന, അള്ളാഹുവിന്റെ കണ്ടീഷൻ എന്താ? സ്വർഗം തരും. നിങ്ങൾക്ക് സ്വർഗം വേണം. ഇഫ് യു വാണ്ട് ടു എൻ്റർ ഇൻ ടു ജന്ന, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സമ്പത്ത്, നഫ്സ്, ജീവിതം ആർക്ക് കൊടുക്കണം? അള്ളാഹുവിന് കൊടുക്കണം. അപ്പൊ അത് ആരുടേതാണ്? നമ്മുടേതല്ല. പിന്നെ നമ്മളൊരു ഒരിക്കലും പറയാൻ പാടില്ല, ഇത് എൻ്റെ സമ്പത്ത്, ഞാൻ ഉണ്ടാക്കിയത് എന്ന് പറയാൻ പാടില്ല. നമ്മുടെ ബോധ്യം എന്താ? ഇത് അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് ഖുർആൻ പറയുന്നത് ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ചെലവഴിക്കുക, നിങ്ങൾ അതിൻ്റെ ഒരു കസ്റ്റോഡിയൻ മാത്രമാണ്. നിങ്ങൾക്ക് അല്ലാതിൻ്റെ ഓണർഷിപ്പ്, ഓണർഷിപ്പ് ആർക്കാണ്? അള്ളാഹുവിനാണ്. അതുകൊണ്ടുള്ള ഖാറൂൻ പറഞ്ഞത് ഫബ്ബത്താഖ് ഫീമാ ആതാകല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹു നൽകിയതല്ല സമ്പത്ത്, അതുകൊണ്ട് നീ ദാറുൽ ആഖിറ, നീ പരലോകം നേടുക എന്ന് പറഞ്ഞാൽ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സമ്പത്ത് അള്ളാഹുവിൻ്റെതാണെന്നുള്ള ബോധ്യത്തിൽ അവർ ജീവിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് എൻ്റെതാണെന്നുള്ള ഫീലിംഗ് ഉണ്ടാവില്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലേ അവർ സമ്പത്ത് ചെലവഴിക്കുള്ളൂ, അവർ അതുകൊണ്ട് ധൂർത്തടിക്കൂല, നന്മയുടെ വഴിയിൽ മാത്രമേ ഉപയോഗപ്പെടുത്തുള്ളൂ. അതുകൊണ്ട്
ഈ ഒരു പേഴ്സ്പെക്റ്റീവിലാണ് നമുക്ക് എത്താൻ പറ്റേണ്ടത്. എൻ്റെ സമ്പത്ത് അത് അള്ളാഹുവിൻ്റെതാണ്. ഫൽ യുൻഫിഖ് മിമ്മ ആതാഹുല്ലാഹ്, അല്ലെങ്കിൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ല മാ ആതാഹ. അയാൾക്ക് നൽകിയത് അള്ളാഹു നൽകിയതാണ് സമ്പത്ത്, അതിൻ്റെ ഓണർഷിപ്പ് അള്ളാഹുവിനാണ് എന്നൊരു ബോധ്യം ഉണ്ടാവേണ്ടത്. അറബിയിൽ ഇസ്തറ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളോട് കൊടുത്തു കഴിഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതുകൊണ്ട് എല്ലാം ആർക്ക് കൊടുത്തു, അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തു. അപ്പോൾ ഈ ഒരു ബോധ്യം ഉണ്ടാവേണ്ടത് അള്ളാഹുവിൻ്റെതാണ് സമ്പത്ത്, അള്ളാഹു അതിൻ്റെ കസ്റ്റോഡിയനായിട്ട് എന്നെ ഏൽപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ബോധ്യം ഉണ്ടാവുമ്പോൾ? അത് അള്ളാഹുവിൻ്റെ മാർഗ്ഗ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ സമ്പത്തുമായി ഡീൽ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ഇഷ്ടപ്പെടുന്ന വിധത്തിൽ അള്ളാഹു എങ്ങനെയാ സമ്പത്തുമായി ഡീൽ ചെയ്യാൻ പറഞ്ഞത്, അങ്ങനെ ഡീൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം. പക്ഷെ അതിൻ്റെ ഒരു അപ്രോച്ച് നമുക്ക് മനസ്സിലാവുന്നത് ഖുർആനിലൂടെ നോക്കുമ്പോൾ വളരെ ബാലൻസിങ് ആയിട്ടുള്ള, വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഇവിടെ ക്യാപിറ്റലിസ്റ്റുകൾക്ക് പറഞ്ഞാൽ തിരിയൂല, അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന് അത് പറഞ്ഞാൽ തിരിയൂ. ഇതിൻ്റെ ഒരു ഇടക്ക് വളരെ ബാലൻസ്ഡ് ആയ ഒരു അപ്രോച്ചാണ് ഇസ്ലാം സമ്പത്തിനോട് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഒരു വാല്യൂ ആളുകൾക്ക് മനസ്സിലാവുന്നത് അല്ലേ. അതാണ് കാർവനോട് പറഞ്ഞത്, നിനക്ക് ഫസ്റ്റ് ഉണ്ടാകുന്ന ബോധ്യം അള്ളാഹുവാണ് സമ്പത്ത് എന്നത്. അതുകൊണ്ട് ആ സമ്പത്ത് കൊണ്ട് അള്ളാഹു ദാർ ദുനിയാവ് ഉണ്ടാക്കാനല്ല, മറിച്ച് ആഖിറത്തിന് വേണ്ടി നീക്കിയിരിപ്പ് നടത്താം. ഇസ്ലാം അങ്ങനെ ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്തൊരു വേ ഓഫ് ലൈഫ് അല്ല, മറിച്ച് ദുനിയാവിൽ നിനക്ക് ജീവിക്കാനുള്ള വിഹിതം മറക്കരുത്, നിന്റെ കുടുംബത്തെ മറന്നുകൊണ്ട് ചെയ്യരുത് എന്ത് കാര്യത്തിലാണെങ്കിലും അല്ലെ. വലാ തൻസ നസീബക മിന ദുനിയ എന്ന് പറഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന സമ്പത്ത് അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം, അല്ലാതെ കുറേ സമ്പാദിച്ച് പരുക്കൻ ജീവിതം നയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് വലാ തൻസ നസീബക മിനദ്ദുനിയ. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ലാ തഫ്റഹ്, അങ്ങനെ കുറെ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് അഹങ്കരിക്കാൻ പാടില്ല. കാരണം അഹങ്കരിക്കാൻ നമുക്ക് റൈറ്റ് ഇല്ല, സമ്പത്ത് ആരേതാണ്, അള്ളാഹുവിൻ്റെതാണ്. ഈ ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. അതിലൊരിക്കലും അഹങ്കരിക്കാതെ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ അതാ മിൻ ഫളി റബ്ബി, ഇത് എനിക്ക് അള്ളാഹുന്ന ഫളിലാണ്, എനിക്ക് നല്ലൊരു പ്രൊഫഷനിൽ എത്താൻ പറ്റി, നല്ല ജോലി കിട്ടി, നല്ല മന്ത്ലി ഇൻകം, ആനുവൽ ഇൻകം, നല്ല ഇൻകം ഉണ്ട്. അപ്പോൾ എന്താണ്, ഇത് അള്ളാഹു തന്ന ഫളിലാണ്, മറ്റു പേർക്കും കൊടുക്കാതെ എനിക്ക് തന്നൊരു ഫളിലാണത്. ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുറു, അങ്ങനെയുണ്ടല്ലോ ഈ ബോധ്യം, അള്ളാഹു എനിക്ക് തന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ട് അള്ളാഹുവിന് ശുക്ര ചെയ്യുന്നോ അല്ലെങ്കിൽ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നവരാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പരീക്ഷിക്കാൻ. അപ്പോൾ നമ്മുടെ സമ്പത്തിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് ആ വിധത്തിലായിരിക്കണം. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഒരു അമാനത്തെ നിലക്ക് നമ്മളതിനെ കൈകാര്യം ചെയ്യണം. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നിങ്ങൾ സുഫഹാക്കളായ ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സമ്പത്ത് കൊടുക്കാൻ പാടില്ല. എങ്ങനെയുള്ള സമ്പത്ത്, എന്താ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, നിങ്ങൾ സമ്പത്ത് നിങ്ങളുടെ വിഡ്ഢികളെ ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല. കാരണം ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളെ നിലനിൽപ്പിന്റെ ആധാരമാക്കി വെച്ചിട്ടുള്ളതാണ് സമ്പത്ത്. മനുഷ്യന് ജീവിക്കാൻ, ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സമ്പത്ത് അനിവാര്യമാണ്, അത് അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചാണ്. അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാത്ത ആളുകൾ കയ്യിൽ ഏൽപ്പിക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായിട്ട് പറയണം. അതുകൊണ്ട് സമ്പത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ആ ഒരു സൂക്ഷ്മത നമ്മൾ പുലർത്തണം, ഈ ഒരു പേഴ്സ്പെക്റ്റീവിലൂടെ സമ്പത്തിനെ കാണാൻ നമുക്ക് കഴിയണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സമ്പത്ത് നമ്മൾ ചെലവഴിക്കും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ഇൻട്രൊഡക്ഷൻ ഫാത്തിഹ കഴിഞ്ഞ ഉടനെ തന്നെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ മുത്തഖീൻ അല്ലെ, ഫസ്റ്റ് തുടക്കം തന്നെ പറയുന്നത് എന്താ, മുത്തഖികളെ കുറിച്ച് പറയാണ്. മുത്തഖികളുടെ മൂന്ന് ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് എന്താണ്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിൽ വിശ്വസിക്കുന്ന ആളുകൾ, വയുഖീമൂന സ്വല,
നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ. നമസ്കാരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, പിന്നെ പറയുന്നത് എന്താ? ആ പ്രയോഗം ഭയങ്കര സുന്ദരമാണ്. നാം അവർക്ക് കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകളാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ, സമ്പത്ത് ചെലവഴിക്കുക, നന്മയുടെ മാർഗത്തിൽ കൊടുക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയാണ് അല്ലെ. ഖുർആനിൽ ഇഷ്ടംപോലെ പ്രയോഗങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്നുള്ളത്, യഥാർത്ഥത്തിൽ ഈ ദീൻ മനുഷ്യ ജീവിതത്തിന്റെ, ഖുർആൻ തന്നെ പറഞ്ഞ ജഅലല്ലാഹു ലക്കും ഖിയാമ എന്ന് പറഞ്ഞ, നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമാക്കി അള്ളാഹു വെച്ചതാണ് സമ്പത്ത്. ഈ ബോധ്യം നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ സമ്പാദിക്കുന്നുള്ളത് വലിയ സൽക്കർമ്മമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചത്. എങ്ങനെയാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, ഖുർആൻ പഠിച്ച, ദീൻ പഠിപ്പിച്ച പേഴ്സ്പെക്റ്റീവിലെ സമ്പത്തിന്റെ ഡീൽ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ചു, ആ സമ്പത്ത് ആരതല്ല, നമ്മുടേതല്ല, മറിച്ച് അതിൻ്റെ കസ്റ്റോഡിയൻ മാത്രമാണ് നമ്മൾ. അതുകൊണ്ട് ഓണർഷിപ്പ് ആർക്കാണ്? അള്ളാഹുവിനാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സമ്പത്ത് ചെലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ട. അവിടെ നമ്മുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിന് എന്താണ്, വിശ്വാസികൾ എന്ന നിലക്ക് ഒരു സ്പേസും ഇല്ല എന്ന ബോധ്യമാണ് ഉണ്ടാവേണ്ടത്, നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അർത്ഥത്തിൽ അള്ളാഹു നമുക്ക് തന്ന ഈ അനുഗ്രഹത്തെ അവൻ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ അതുമായി ഡീൽ ചെയ്യാൻ, അതേപോലെ തന്നെ ജീവിതത്തിലെ സമ്പത്തിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും അള്ളാഹു പഠിപ്പിച്ച ആ ഒരു പേഴ്സ്പെക്റ്റീവിലുള്ളതിനെ കാണാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല സമ്പത്തിലൂടെ, നേരത്തെ പറഞ്ഞല്ലോ ബിസിനസ്സുകാരെ കുറിച്ച്, സമ്പത്തിലൂടെ ഉന്നതികളിലെത്തും. അള്ളാഹുവിൻ്റെ അടുക്കൽ അഅ്ലമു ദർജ എന്നാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് എന്ന് ഒരിക്കൽ പറഞ്ഞു. അതേപോലെ തന്നെ നരകശിക്ഷയെ രക്ഷിക്കാനുള്ള ടൂളായിട്ട് ഖുർആൻ പഠിപ്പിച്ചു. അതേപോലെ തന്നെ പ്രവാചകന്മാരുടെയും, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും കൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് സ്ഥാനം കിട്ടാനുള്ള ഉപാധിയായിട്ട് എന്ത് പറഞ്ഞു? നല്ല എന്താണ് സത്യസന്ധരായ ബിസിനസ്സുകാർ എന്ന് വെച്ചാൽ സമ്പത്തിന് അങ്ങനെ ഡീൽ ചെയ്യുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു ബോധ്യത്തോടെ ജീവിക്കാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام جزاك الله مشكور. إياك آمين. നമുക്ക് എന്തെങ്കിലും ഡിസ്കഷനുള്ള അവസരമാണ്. ഇതൊക്കെത്താണ് നമ്മുടെ ടോപ്പിക്. ചെറുപ്പം സൂചിപ്പിച്ചതുപോലെ സക്കാത്തിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്, പിന്നെ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ ഡയറക്റ്റ് സക്കാത്തിലേക്ക്. ബന്ധപ്പെട്ട് ഒരു ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. ഈ നിങ്ങൾ ബഷീർ ഭായി താത പറഞ്ഞ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, നമ്മള് കാശിന്റെ കാര്യത്തില് അതിനെക്കുറിച്ച് പേടിക്കണ്ട, അത് നമ്മുടെ നല്ലതാണ്, തെറ്റൊന്നുമില്ല കാശ് ഉണ്ടാക്കണേല് എന്നുള്ളത്. അതിവിടെ ഇപ്പൊ US ലൊക്കെ ഇപ്പൊ നമ്മളിവിടെ പള്ളികള് കുറവാണ്. അപ്പൊ പള്ളികൾ പണിയാൻ വേണ്ടി ആൾക്കാരുടെ ഡൊണേഷൻ ചോദിക്കുമ്പോൾ അവരിലൊന്നും കാശ് ഉണ്ടാവാറില്ല. അപ്പൊ ആ കാശ് ഉണ്ടാവണമെങ്കിൽ ഒരു മെയിൻ സോഴ്സ് ഇവിടുത്തെ നേറ്റീവ്സ് ചെയ്യാറെന്താന്ന് വെച്ചാല്, അവര് ഹോം വീട് വാങ്ങും. നമ്മൾ മുസ്ലിങ്ങൾ പലവരും റെന്റിംഗ് ആണ്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വീട് വാങ്ങാൻ പറയുമ്പോൾ അഫോർഡബിൾ അല്ല, ലോൺ എടുക്കണം. അപ്പൊ ഇവിടെ ഇസ്ലാമിക് ലോൺസ് ഉണ്ട്, ഇസ്ലാമിന്റെ അടുത്ത് പോയി നിൽക്കുന്ന ലോൺസ് ഉണ്ട്, ഇസ്ലാം ഹലാൽ ലോൺസ് ആയിട്ട് മാസ്കറേഡ് ചെയ്യുന്ന ലോണുകളുണ്ട്, അങ്ങനെ പല ലോണുകളും ഉണ്ട്. അപ്പോ അതൊക്കെ വരുമ്പോ എന്താന്ന് വെച്ചാൽ, പല പണ്ഡിതന്മാരും പറയണ അതൊന്നും ഫുള്ളി ഹലാൽ അല്ല, ഫുള്ളി ഇസ്ലാമിക് സ്പിരിറ്റ് അല്ല എന്നാണ്. അപ്പൊ നമ്മള് കമ്മ്യൂണിറ്റി അഡ്വൈസ് ചെയ്യുമ്പോൾ, നമ്മള് പള്ളിയില് പല റോളും വഹിക്കുന്നവർ കമ്മ്യൂണിറ്റി അഡ്വൈസ് ചെയ്യുമ്പോൾ അവരോട് പറയും, നിങ്ങൾ വീടെടുക്കണം, നിങ്ങൾ വീടെടുത്തിട്ട് നിങ്ങളുടെ മക്കൾക്ക് ആ അസെറ്റ് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റണം. അപ്പൊ കമ്മ്യൂണിറ്റിയിൽ വെൽത്ത് ബിൽഡ് ചെയ്യും, അത് വെച്ച് നമുക്ക് പള്ളിയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യണം എന്നുള്ളത് പറയുമ്പോൾ, അത് വി ആസ്കിങ് ദം ടു ഗോ, നമ്മൾ കുറച്ചും കൂടെ ഗ്രേ ആയിട്ടുള്ള ഏരിയകളിലോട്ട് പോകാൻ പറയാണ്. അതാണ് പ്രശ്നം. എന്ന് വെച്ചാൽ അതെങ്ങനെ നമ്മൾ അഡ്രസ് ചെയ്യും എന്ന് വെച്ചാല്, നമ്മൾ ഇസ്ലാം പറയണത് ഡൗട്ടായ കാര്യങ്ങൾ, ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ പണ്ഡിതന്മാർ പറയണത് ഇങ്ങനെ അങ്ങനെയാണ്, അത് ചിലവർ പറയണത് ഫുള്ളി ഹലാലല്ല, ചിലവർ പറയണത് ഹലാലാണ്, ചിലവർ പറയണത് അത് കുഴപ്പമില്ല, അങ്ങനെ പല ഒപ്പീനിയൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ വിട്ടു നിൽക്കുക എന്നുള്ള ഒപ്പീനിയൻ ആണല്ലോ ഡൗട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാന്ന്. പക്ഷെ ഈ കാര്യത്തിൽ നമുക്കത് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? എന്താണ് അതിന്റെ ഒരു ഓവറോൾ പ്രിൻസിപ്പിൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുക?
ഈ വെൽത്ത് ബിൽഡ് ചെയ്യുമ്പോൾ യു ഹാവ് ടു സംസ് ഗോ ടുവേർഡ്സ് ദ ഗ്രേ ഏരിയാസ്. അത് എസ്പെഷ്യലി ഒരു പുതിയ സമൂഹം, പുതിയ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് മോർ ഇമ്പോർട്ടന്റ്. നാട്ടിലൊക്കെ ഓൾറെഡി പള്ളികളും എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും, ആൾക്കാരുണ്ടിടും, ഇവിടെ ആ കുറച്ച് ആൾക്കാരുള്ളൂ. അപ്പൊ ഇവര് തന്നെ വെൽത്ത് ബിൽഡ് ചെയ്ത് ഉണ്ടാക്കിയാൽ അടുത്ത ജനറേഷന് വെച്ചിട്ട് നമുക്ക് കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ല, അത് ഗ്രേ ഏരിയ പോയാലേ നടക്കുള്ളൂ. അപ്പോഴാണ് കൂടുതൽ നടക്കുക. ഇപ്പൊ വീട് വാങ്ങുന്നത് പ്രാക്ടിക്കൽ ഒരു എക്സാമ്പിൾ ആണ്. എന്നുവെച്ചാൽ വീട് വാങ്ങാൻ നമ്മൾ പറയുമ്പോൾ ലോൺ എടുക്കണം, ലോൺ എടുക്കാതെ വീട് ആർക്കും വാങ്ങാൻ പറ്റൂല. അപ്പൊ ലോണ് ഇസ്ലാമിക് ലോൺസ് ഉണ്ട്. അത് ഫുള്ളി ഇസ്ലാമിക് ആണോ, അത് ഗ്രേ, അത് യു കെയിൽ പറയണത് സാധാ ഇൻട്രസ്റ്റ് ബെയറിംഗ് ലോൺസ് എടുക്കുന്നത് ഹലാലാണെന്നാണ് യു കെയും യൂറോപ്യൻ ശരിയ കൗൺസിൽസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നമുക്കൊക്കെ അതങ്ങനെ ഫുള്ളി അബ്സോർബ് ചെയ്യാൻ പറ്റൂല. സാധാ ബാങ്കിൽ പോയിട്ട് ലോൺ എടുത്ത് വീട് വാങ്ങുക എന്നുള്ള നമുക്ക് അങ്ങോട്ട് ഫുള്ളി അബ്സോർബ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അങ്ങനത്തെ ഏരിയകളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ഈസ് അവർ ഗൈഡിംഗ് പ്രിൻസിപ്പിൾ? അല്ല, അതിൽ ഒരു സംഭവം ഒരു ക്ലിയർ ആയിട്ടുള്ളത്, നമുക്ക് നമുക്ക് ഗ്രേ ഇല്ല, നമുക്ക് ഒരു ക്ലിയർ ആണ്. പിന്നെ ദീൻ്റെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ കാര്യങ്ങൾ ഒരു ക്ലിയർ ആണ്. പക്ഷെ അവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് പിന്നെ അത് കുറച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം നാട്ടിൽ ഞാൻ ജസ്റ്റ് പിന്നെ എനിക്ക് അവിടെ ഉള്ള ആളുകൾ കുറച്ചും കൂടെ പറയാൻ പറ്റുമായിരിക്കും. അതായത് ഇപ്പം നാട്ടിലെ കോണ്ടെക്സ്റ്റിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സംഗതി ജസ്റ്റ് ഞാൻ ഒന്ന് കമ്പയർ ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവണമെങ്കിൽ. ഇപ്പോൾ ലോൺ എടുത്ത് വീട് വാങ്ങുന്ന ആളുകളുണ്ട്, എന്നാൽ ചില ആളുകൾ എനിക്കറിയാം ലോൺ എടുക്കൂല അല്ലാണ്ട് തന്നെ വീട് വെക്കാം എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയും എന്താണ് സക്സസ്സായി അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ട്. ഓക്കെ, ഇതിൽ നിയാസ്ക് ഇതിലുണ്ടോ? നൂർക്ക ജോയിൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അല്ലേ? ഓക്കെ ഓക്കെ. നിയാസിന്റെ മോളെ പേര് കാണുന്നുണ്ട്, ഹംദ. നിയാസ് ആണോന്ന് അറിയില്ല. ഇവിടെ ഇവിടുത്തെ ശരിയ കൗൺസിൽ, ഇപ്പൊ ഇവിടുത്തെ രണ്ട് ശരിയ കൗൺസിൽ ഉള്ളത് ഫിക്ക് കൗൺസിൽ ഓഫ് നോർത്ത് അമേരിക്ക, അമേരിക്കൻ മുസ്ലിം ജൂറിസ്റ്റ് അസോസിയേഷൻ, അംജ. അവര് അവര് രണ്ടുപേരും ഈ ഈ ലോൺസ് ഒക്കെ ഹലാലാണെന്നുള്ളതാണ്. ഇത് ഇത് ഇൻട്രസ്റ്റ് ബെയറിംഗ് ലോൺസ് അല്ല. അവര് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് നോൺ ഇൻട്രസ്റ്റ് ബെയറിംഗ് പ്രോഫിറ്റിന്റെ കാറ്റഗറൈസ് ചെയ്ത് ഇൻട്രസ്റ്റ് ഒന്നും ഉപയോഗിക്കാതെ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. ബട്ട് എഗൈൻ അല്ല, അതിൽ ഞാൻ പറഞ്ഞ വിഷയത്തിലേ ഉള്ളൂ. അങ്ങനെ ഹലാലായ ലോണുകൾ ആണെങ്കിൽ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാം, അവിടെ ഗ്രേഡ് പ്രശ്നമില്ലല്ലോ. പിന്നെ രണ്ടാമത്തെ ഒരു സംഗതി ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ല ഈ ഇതുമായി ഈ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട പല അനുഭവങ്ങളും പല പഠനത്തിലും നമുക്ക് മനസ്സിലാകുന്ന സംഗതി എന്ന് വെച്ചാൽ, ഈ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ ബർക്കത്ത് എന്ന സാധനമുണ്ട്. ബർക്കത്ത് ബർക്കത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പ്ലാനിങ്ങിന് അപ്പുറം ചില കാര്യങ്ങൾ നടക്കും. പിന്നെ അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞത്, അത് ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും വീട് വെക്കുന്ന കാര്യത്തിലാണെങ്കിലും ചിലപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, ഓക്കെ ലോൺ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഇഷ്ടം പോലെ എന്താണ് പ്രാക്ടിക്കൽ എക്സാമ്പിളുകൾ നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ ഒരു നിയത്തോടു കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവുന്ന ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ നമുക്ക് ഉണ്ടാവും. അല്ലെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഒരു സഹായത്തോടു കൂടി അങ്ങനെ ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ഈ ഒരു എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട് ഒരാൾക്കൊന്ന് ഷെയർ ചെയ്യാനുണ്ടോ? ഇവിടുത്തെ ഒരു കോണ്ടാക്ഷന് ഇല്ല. ഓക്കെ, നിങ്ങൾ പറഞ്ഞോ സമീർക്ക. അല്ല, ഞാൻ ജസ്റ്റ് അതാണ് ആ ഒരു എന്ന് വെച്ചാൽ ഇവര് പറയാ ഇതൊന്ന് ഫുള്ളി. ഇപ്പൊ നമ്മള് യു കെയിലെ പല പണ്ഡിതന്മാരും കേൾക്കുമ്പോ അവര് പറയും ഈ ഇവിടെ യു എസില് ഹലാലാക്കി, ഹലാലാണ് ഗുഡ് ആണെന്ന് പറഞ്ഞതൊക്കെ ഇൻ പേപ്പർ ഇസ്ലാമിക് ആണ്, ഇൻ പ്രിൻസിപ്പിൾ ഇസ്ലാമിക് അല്ല. അത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി ലൈക്ക് എ റെഗുലർ ലോൺ. സാധാ ബാങ്കിൽ പോയി ലോൺ എടുക്കുന്ന പോലെ തന്നെ എക്സാക്ട്ലി അതേപോലെ തന്നെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻ. ഈവൻ ബിഹൈൻഡ് ദ സീൻസ് ദേ സെൽ ഇറ്റ് ലൈക്ക് ദാറ്റ്. അവർ ആ ലോണ് വിൽക്കും പിന്നെ ഈ ഫ്രെഡി മാക്ക് ഫാനി മേക്ക് എന്ന് വെച്ചാൽ ബേസിക്കലി ഇറ്റ്സ് ബിഹേവിംഗ് ലൈക്ക് എക്സാക്ട്ലി ലൈക്ക് റെഗുലർ ലോൺ. അപ്പോ യു കെയിലെ പണ്ഡിതന്മാർ പറയണത് ദീസ് ലോൺസ് ആർ ഇൻ പേപ്പർ ഇസ്ലാമിക് ബട്ട് ഇൻ സ്പിരിറ്റ് ദേ ആർ നോട്ട് ഇസ്ലാമിക്. അപ്പൊ ഇവിടുത്തെ പണ്ഡിതന്മാർ പറഞ്ഞു ദാറ്റ് ഈസ് ഓക്കെ, രണ്ട് രണ്ടുപേരും രണ്ട് മെയിൻ ഉള്ളത് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് ദിസ് ഇസ് ഹലാൽ, അത് ഹലാലാണ്, യു ക്യാൻ ഗോ ടുവേർഡ്സ് ഇറ്റ് ഇഫ് യു ഹാവ് നോ അതർ ഓപ്ഷൻ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്താ, ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ പള്ളികൾ പണിയാൻ നോക്കുമ്പോൾ ആൾക്കാരിൽ നിന്ന് ഡൊണേഷൻ, ഇവിടെ അവര് കാശില്ല ആൾക്കാരിൽ, കാരണം ആൾക്കാർ ജീവിച്ച് റെഗുലർ ഡേ ജോബ്സും അവർ സാലറിയും റെന്റും ഇങ്ങനെ അടച്ചു പോവുകയാണ്. ബട്ട് ദാറ്റ് മണി
അപ്പൊ വെൽത്ത് ബിൽഡ് ചെയ്യണില്ല, കമ്മ്യൂണിറ്റി വെൽത്ത് ബിൽഡ് ചെയ്യണം. അപ്പൊ ഇവിടെ അവർ ആഫ്രിക്കൻ അമേരിക്കൻസും വൈറ്റ് അമേരിക്കൻസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? ഇവിടെ മെയിൻ ഹോം ഓണർഷിപ്പ് ആണ്. ഇവിടെ ഒരാള് ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിക്കുമ്പോൾ ഫാദറുടെ ഭാഗത്തുനിന്ന് ഒരു ഒരു വിഹിതം അവിടുന്ന് വരും, ഒരു ഇൻഹെറിറ്റൻസ്. മദറുടെ ഭാഗത്ത് നിന്ന് ഒരു ഇൻഹെറിറ്റൻസ് വരുന്നു. അപ്പൊ ദേ ആർ സെറ്റ് അപ്പ് ഫോർ ലൈഫ് ഫർദർ, റൈറ്റ്? ഇവിടെ ആഫ്രിക്കൻ അമേരിക്കൻസിന്റെ കേസിൽ അതല്ല, ജനറേഷനൽ ആയിട്ട് അവർക്ക് ഹോം ബിൽഡിംഗ് ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയും ആ ലെവലിലോട്ട് പോവുകയാണ്. എന്നുവെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ, നമ്മുടെ ഇവിടെ കമ്മ്യൂണിറ്റി ന്യൂ ആണ്, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. അപ്പൊ നമുക്ക് ആ വെൽത്ത് ബിൽഡ് ചെയ്തിട്ടില്ല. അപ്പൊ വെൽത്ത് ബിൽഡ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദിസ് ജനറേഷൻ, സോ ദ ഫ്യൂച്ചർ ജനറേഷൻ വിൽ ഹാവ് ഇനഫ് വെൽത്ത് ടു സസ്റ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മോസ്ക്സ് ഹിയർ. അത് എഗെയിൻ ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ ഇവിടെ എന്താണ് ഫെസിലിറ്റീസ് അവൈലബിൾ ഉള്ളത് വെച്ചിട്ടാണ് ഈ സ്പെസിഫിക് കേസിൽ ഹലാലോ ഹറാമോ. എന്റെ മെയിൻ ക്വസ്റ്റ്യൻ നമ്മുടെ പ്രിൻസിപ്പിൾ എന്തായിരിക്കും? യെസ്, നമുക്ക് നമ്മൾ വെൽത്ത് ബിൽഡ്, വെൻ യു ട്രൈ ടു ബിൽഡ് വെൽത്ത് യു ഗോ ടുവേർഡ്സ് ദ ഗ്രേ ഏരിയാസ്, റൈറ്റ്? അത് ആംബിഗ്യസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പീനിയൻസ് ഉള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ എത്തേണ്ടി വരും. അപ്പൊ കുറെ പേര് അതിൽ നിന്ന് മാറി നിൽക്കും, കുറെ പേര് ആ ഓക്കെ ദാറ്റ് ഈസ് സംതിങ് ഐ ഡു ഫോർ ദ ഗ്രേറ്റർ ഗുഡ്, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന് വേണ്ടി ഐ ഹാവ് ടു ഡു ദിസ് എന്ന് പറഞ്ഞ് ചിലവർ ദേ ടേക്ക് ദ സ്റ്റെപ്പ്. ഒരു ഫുള്ളി കംഫർട്ടബിൾ ആയ സിറ്റുവേഷൻ അല്ല. ഇല്ല, ഒരു ഒരു സംഗതി ഇസ് വെരി ക്ലിയർ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അൽ ഹലാൽ ബയ്യിൻ അൽ ഹറാമു ബയ്യിൻ, ഞങ്ങളത് കോമൺ ഇസ്ലാമിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ അതാണ്. ഹലാലും ഹറാമും വെരി ക്ലിയർ ആണ്. ഓക്കെ, അവിടെ ഒരു ഗ്രേ ഏരിയയുടെ പ്രശ്നം അവിടെ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ചില സംഗതികളെ കുറിച്ച് ഇത് ഹലാലാണ് ഹറാമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം, ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഞാൻ നിങ്ങൾ സ്പെസിഫിക് ടോപ്പിക്കിലേക്ക് വരുമ്പോൾ, ഈ നമ്മുടെ വീട് എന്ന് പറയുന്ന ഒരു അസറ്റ് ആണല്ലോ, അല്ലേ? പക്ഷേ നമുക്ക് പിന്നെ ഞാനിപ്പോൾ അടുത്ത് ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ US ൽ ഹൈദരാബാദിലുള്ള ഒരു സൽമാൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്, അവിടെ ഇക്നയുടെ സെക്രട്ടറി ആയിരുന്നു. ഞാൻ അവിടെ ഇങ്ങനെ ഇപ്പം അടുത്ത് കുറേ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഈ നമുക്കിടയിൽ മാറേണ്ട ഒരു 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 കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ സ്പെസിഫിക്കലി ഈ ഒരു ടോപ്പിക് എടുത്തത്. അതായത് ഈ സമ്പാദിക്കുക, ഇപ്പം നമുക്കറിയാലോ, പിന്നെ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവിടെയുള്ള ഇപ്പം നല്ല ഓണർപ്രണർഷിപ്പ് ചെയ്യുന്ന ആളുകളൊക്കെ ഒന്നും ഫുൾ ഫ്ലെഡ്ജഡ് ആയ ഒരു സിസ്റ്റം ബിൽഡപ്പ് ചെയ്യല്ല, മറിച്ച് അല്ലെ ചെറുതും തുടങ്ങിയിട്ടെന്നാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗ്രോ ചെയ്യാണ് ചെയ്യുക. പക്ഷേ അങ്ങനെ സമ്പാദിക്കുക, അങ്ങനെ ഗ്രോ ചെയ്യുക എന്നുള്ളത് അതൊരു സൽക്കർമ്മമാണ്, അല്ലെങ്കിൽ അതൊരു നല്ല കാര്യമാണ്, അതൊരു ദീൻ ആവശ്യമാണ് എന്നൊരു പേഴ്സ്പെക്റ്റീവ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് എന്നാണ് എനിക്ക് അദ്ദേഹമായിട്ട്, ഞാൻ ഡീറ്റെയിൽഡ് ആയി ഡിസ്കഷൻ അദ്ദേഹമായിട്ട് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി അമേരിക്കയിലൊക്കെയുള്ള എന്താണ് മുസ്ലിങ്ങളൊക്കെ ഫൈനാൻഷ്യലി എന്ത് ചെയ്യണം, എംപവർ ചെയ്യണം, ഗ്രോ ചെയ്യാൻ തിരിച്ച് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയുള്ള വഴികളിലൂടെ നമുക്ക് പോയിക്കൂടെ, എന്നിട്ട് ഓരോരുത്തരും ഫൈനാൻഷ്യലി എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പ്രൊഫഷനിലൂടെ ആകാം, ഓണ്ടർപ്രണർഷിപ്പിലൂടെ ആവാം, ബിസിനസ്സിലൂടെ ആവാം, അങ്ങനെ ഗ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടല്ലോ എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ഒരാൾക്കൊന്നും കണ്ട കറക്റ്റ് ചെയ്യാം അല്ലേ. ഈ വീട് എന്നുള്ളത് ശരിക്ക് വീട് എന്നുള്ളത് ഒരു 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 അസറ്റാണ്. പിന്നെ ചില ആളുകൾ അതിനെക്കുറിച്ച് പറയാൻ വെച്ചാൽ ഒരു ഡെഡ് മണിയാന്ന് ചില ആളുകൾ പറയും അതിനെക്കുറിച്ച്. പിന്നെ പക്ഷെ ഫൈനാൻഷ്യലി ഗ്രോ ചെയ്യാൻ മറ്റ് ഡിഫറെൻ്റ് ഓപ്ഷൻസ് ഇല്ലേ ഒരു കമ്മ്യൂണിറ്റിക്ക് ഗ്രോ ചെയ്യാൻ? സമീർ സാഹിബ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ഉണ്ടോ? അത് നമ്മളിപ്പോ ഒന്ന് സ്പെസിഫിക്കലി US കേസിൽ അധികം പേരും വർക്ക് വിസയിലാണ്. ഇപ്പൊ നമ്മുടെ വെളിച്ചം അങ്ങനത്തെ ഗ്രൂപ്പുകളില് സിറ്റിസൻസ് ഇല്ല എന്നാണ്, അല്ലെങ്കിൽ വളരെ ഫ്യൂ, ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ വർക്ക് പെർമിറ്റിന്റെ ഒരു ഇഷ്യൂ കാരണം നമുക്കൊരു എംപ്ലോയറുടെ കീഴിലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബിസിനസ് ഉണ്ടെങ്കിൽ ഭാര്യയുടെ പേരിൽ EAD എടുത്തിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ പല റൗണ്ട് അബൌട്ട് വേ ഒക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഡയറക്റ്റ് വേ ഇല്ല. അതല്ലാതെ തന്നെ മുസ്ലിം ഇന്ത്യക്കാരുടെ ഇഷ്യൂ ആണ്, അത് ഇന്ത്യക്കാരല്ലാത്തൊരു മുസ്ലിം കമ്മ്യൂണിറ്റി ഇഷ്യൂ. എല്ലാവർക്കും ആ കഴിവില്ലല്ലോ. കുറെ പേര് ഇപ്പോ US ആസ് എ ജനറൽ പ്രിൻസിപ്പിൾ എക്കണോമി സെറ്റപ്പ് ഇൻ സച്ച് എ വേ ദാറ്റ് ബിസിനസ് ചെയ്യണവർക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കുന്ന കുറെ മുസ്ലിങ്ങളുണ്ട്, കുറെ റെസ്റ്റോറൻറ്റ്സ് ഓൺ ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ട്. ദാറ്റ് ഈസ് ട്രൂ. പക്ഷെ മെജോറിറ്റി ആൾക്കാർ അങ്ങനത്തെ അല്ല, റൈറ്റ്? ലോട്ട് ഓഫ് ദം കം ഫ്രം അൺസ്കിൽഡ് ലേബർ, അല്ലെങ്കിൽ ആ ഒരു ഈ റെഫ്യൂജികളായിട്ട് വന്നവരാണ് കുറെ പേരുള്ളത്. അപ്പോ ആ ഡെമോഗ്രാഫിക് നോട്ട് വെരി അലൈൻഡ് ടു ബീങ് എബിൾ ടു ഗ്രോ ദംസെൽസ്. അപ്പൊ അവര് സാധാരണ അമേരിക്കയിൽ ഏറ്റവും ഏറ്റവും അധികം കുടുംബങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ് വീട് തന്നെയാണ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ പില്ലേഴ്സ് ഓഫ് വെൽത്ത് ബിൽഡിംഗ് ഇൻ അമേരിക്ക, ഈ വീട്, റൈറ്റ്? അപ്പൊ അത്
അല്ല എന്റെ ക്വസ്റ്റ്യൻ മോർ ഇതിനാണ്, നമ്മൾ വെൽത്ത് ബിൽഡ് ചെയ്യാൻ നോക്കുമ്പോൾ റൈറ്റ് ദെൻ യു ആർ ഫോഴ്സ് ടു ടേക്ക് സ്റ്റെപ്സ് ദാറ്റ് മേ ബി ഇപ്പൊ പല രീതിയിൽ ബിൽഡ് പല പല പലതും ഉണ്ട് ദാറ്റ് മുമ്പ് എക്സിസ്റ്റ് ചെയ്യാത്ത കുറെ സാധനങ്ങളുണ്ട് റൈറ്റ്. സം ഓഫ് ദം ഗ്രേ ആണ്. ഫോർ എക്സാമ്പിൾ യെസ് ഇസ്ലാമിക്കൽ പ്രിൻസിപ്പിൾസ് ക്ലിയർ ആണ്, പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ ഓരോ കമ്പണന്റിൽ അപ്ലൈ ചെയ്യുമ്പോഴും അത് ഹലാലാണോ ഹറാമാണോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ പിന്നെയും വരും. ഇപ്പൊ ക്രിപ്റ്റോ കറൻസി വന്നപ്പോ തന്നെ കുറെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു അത് ഹറാമാണോ ഹലാലാണോ എന്നത്. അല്ല ഇപ്പൊ കുറെ പേര് അതില് അല്ല അതില് സമീർ സാഹിബ്, സോറി ഫോർ ഇന്ററപ്ഷൻ. നമുക്ക് ഓരോ കാര്യത്തിലും ഇപ്പൊ ക്രിപ്റ്റോ കറൻസി ആവാം, അല്ലെങ്കിൽ പിന്നെ ബാങ്കുകൾ നൽകുന്ന ലോണുകളാകാം, ഇത് ഇതിനൊക്കെ ഹലാലാണോ ഹറാമാണോ എന്ന് വേർതിരിക്കാനുള്ള ബേസിക് പ്രിൻസിപ്പിൾ ഇസ്ലാമിനുണ്ട്. അപ്പോൾ അത് ഓരോന്നും അതിൻ്റെ മണിയുടെ സോഴ്സ് എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹലാൽ ഹറാം തിരിക്കാൻ പറ്റും. അതെന്തിനെ നമുക്ക് ഇസ്ലാം പറയുന്ന ബേസിക് പ്രിൻസിപ്പിൾ വെച്ച് തിരിക്കാൻ പറ്റും. ഒന്നത്. പിന്നെ രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്നോ, എനിക്ക് നിങ്ങൾ വീടിനെ കുറിച്ച് പറയുമ്പോഴാണ് എനിക്ക് ഇസ്ലാമിൻ്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഈ കൈല യക്കൂന ദൂലത്തും ബൈൻ ലഗ്നയായി നിൽക്കും എന്ന് വെച്ചാൽ, ഈ മണി എന്ന് പറയുന്നത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യേണ്ട സംഭവമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരിക്കലും മണി എന്നുള്ളത് ഈ ഡെഡ് മണി ആയി കിടക്കുക എന്നുള്ളതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. മറിച്ച് സമ്പത്ത് എന്ത് ചെയ്യണം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കണം. അത് അതൊരു ഖുർആന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പ്രിൻസിപ്പിൾ ആണത്. പൈസ എന്ത് ചെയ്യണം, സമൂഹത്തിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ചോദിക്കുന്നത്, ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരാൾക്ക് ബിസിനസ് ചെയ്യാൻ, ഒരാൾക്ക് നല്ല ഓണ്ടർപ്രണർ ആവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണ്? അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവണമല്ലോ, റിസ്ക് എടുക്കാൻ തയ്യാറാണല്ലോ, എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണോ? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉള്ളൊരു ഹോപ്പ് എന്താണ്, നമ്മൾ ഈ ഒരു നിയത്തോടു കൂടി സമ്പാദിക്കാൻ ഇറങ്ങുമ്പോൾ നമുക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള ഹോപ്പ് മാത്രമല്ല, മറിച്ച് പടച്ചവും കൂടി എന്നെ സഹായിക്കും എന്ന ഹോപ്പിൽ നമ്മൾ മുമ്പോട്ട് ചെയ്യും. അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് സഹാബികളുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ നല്ല ബിസിനസ്സുകാരായിരുന്നു എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഈ ഒരു ഫോക്കസ് കൂടി അവർക്ക് ഉണ്ടായിരുന്നു, ഈ ഒരു ഹോപ്പ് കൂടി. അപ്പം ഓക്കെ, ഞാൻ ഇതെനിക്ക് പറയാനുള്ള ഇതാണ്, യഥാർത്ഥത്തിൽ സമ്പാദിക്കാനുള്ള വ്യത്യസ്ത വഴികളിലൂടെ നമ്മൾ മുമ്പോട്ട് പോവാം. അത് ഏറ്റവും നല്ലത് എന്നുള്ളത് റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നതാണ്, ഡെഡ് മണി ആയി പോകുന്നതിനേക്കാൾ നല്ലത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതാണ് സമ്പത്ത് ഇങ്ങനെ എന്ത് ചെയ്യണം, ആളുകൾക്കിടയിൽ ഇങ്ങനെ ഇറങ്ങണം. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ മനസ്സിലാവണം, ഇത് ഈ റിയൽ എസ്റ്റേറ്റ് ചിലപ്പോൾ അവിടെ ഒരു വെൽത്തിൻ്റെ ഒരു ഇതായിരിക്കും അല്ലേ, അല്ലെങ്കിൽ വീടൊക്കെ പറഞ്ഞത് അല്ലേ. റിയൽ എസ്റ്റേറ്റ് സ്ഥലം അങ്ങനെ ഇവിടെ കുറെ സ്ഥലം ഉണ്ട് അമേരിക്കയിൽ, ജനറലി കുറെ സ്ഥലം ഇങ്ങനെ കുറെ ഉണ്ട്, ഡെവലപ്ഡ് ലാൻഡ് ഇല്ലാത്ത വെച്ചാൽ വീട് വെക്കാൻ ഞാൻ റോഡും പൈപ്പ് ചോദിക്കുന്നത്, ഇയാൾക്ക് വെക്കാനും. നല്ല സ്ഥലം ഉണ്ട് എന്നുള്ളത് അയാൾക്ക് വെൽത്ത് ഉണ്ടെന്നതിന്റെ അടയാളമാണല്ലോ അല്ലേ. ആ വീടുള്ളത് വെൽത്ത് ഉള്ളതായിട്ട് കൂട്ടാം. ആ അതെ അതെ. പക്ഷേ ഞാൻ പറഞ്ഞത് ഇസ്ലാമിൻ്റെ ഒരു കോൺസെപ്റ്റ്, ഇപ്പം നിങ്ങൾക്ക് സ്ഥലം ഉണ്ട് വിചാരിക്കാം, നിങ്ങളത് യൂസ് ചെയ്യുന്നില്ല, ഇസ്ലാമിക രാഷ്ട്രം എന്താ ചെയ്യാന്നോ, നിങ്ങൾ ഇത്ര കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ യൂസ് നിങ്ങൾ നല്ല പിടിച്ചെടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ആർക്കാണ് ഉപയോഗപ്പെടുന്നത് അവർക്കും, അത് കഴിഞ്ഞാൽ ചില കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഒരു അർത്ഥത്തിലുള്ള സാമ്പത്തികമായ ക്രയവിക്രയങ്ങളെയാണ് ഇതെനിക്ക് മറ്റൊക്കെ പറയാനുള്ളത്. അതിന് നമ്മളെ ഈ കോൺസെപ്റ്റുകൾ നമുക്ക് ശരിക്കും നമ്മളെ നന്നായി ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുക വെച്ചാൽ, ഇങ്ങനൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ നിലോ മസ്ക് പോകണം, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക വരൺ ബഫറ്റോ, അല്ലെങ്കിൽ പിന്നെ അത്തരം ആളുകളൊക്കെ നല്ല ഓണ്ടർപ്രണേഴ്സ് നല്ല ലീഡേഴ്സ് ഒക്കെ നമ്മൾ ഗ്രോ ചെയ്ത് വരണം, നമുക്കത് കഴിയും, അങ്ങനെ ഒരു പോസിറ്റീവ് സെൻസ് ഇസ്ലാം നമുക്ക് നൽകുന്നു. ദാറ്റ്സ് ഇറ്റ്. ചലോ മുബഷീർ ഭായ്, അതിലെ ഒരു പോയിന്റ് ആഡ് ചെയ്യാൻ പറ്റുകയാണ്, ഈ വീടുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഉണ്ടല്ലോ, അത് കുറച്ചും കൂടെ ഒരു ലാർജർ ടോപ്പിക് ആണ് ഇവിടെ. അതും ചോദിച്ചു, അവിടുത്തെ ഒരു കോണ്ടക്സ് വ്യത്യാസം അതെ ഉണ്ടോ? അതെ, അത് നിങ്ങൾ കുറച്ചും കൂടെ അതിൽ പഠിച്ചാലാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുക. അപ്പൊ ഒന്നെന്ന് പറഞ്ഞാൽ, ഇപ്പൊ സമീർ ഭായ് ഉദ്ദേശിച്ചത് വെച്ചാല് നമ്മളിവിടെ ഈ റെന്റൽ മണി റെന്റൽ ഇവിടെ ഭയങ്കര ഹൈ ആണ്, നമ്മളെ നാട്ടിലെ പോലെ അല്ല, ഹ്യൂജ് എമൗണ്ട് ആണ് റെന്റ് വരിക. അപ്പോ അങ്ങനെ ഒരു മണി ഇങ്ങനെ ഇവിടുത്തെ ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ, അത് നമ്മളിങ്ങനെ ജസ്റ്റ് റെന്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിന് പകരം അത് നമ്മളൊരു വീട് എന്നുള്ള അർത്ഥത്തിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റേണ്ടതുണ്ട്, അങ്ങനെയാണ് വെൽത്ത് ബിൽഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് സമീർ ഭായ് പറഞ്ഞത്. അപ്പോൾ മേ ബി അത് നിങ്ങളൊരു ലാർജർ തോട്ടിന് പിന്നെ കുറെ ഇവിടെ ഇവിടെയുള്ള വലിയ പണ്ഡിതന്മാരും പിന്നെ അതുപോലെ തന്നെ ഈ പല മേഖലകളിൽ നിന്നുള്ള ആളുകളും വലിയ വലിയ ഫത്വകളും ചർച്ചകളും ഒക്കെ നടക്കുന്ന ഒരു ലാർജർ ടോപ്പിക്കാണ്. അതിൽ നമുക്കൊരു
ഒരു പെട്ടെന്നൊരു ഡിസിഷൻ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും സമീർബായുടെ ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു മേ ബി നിങ്ങൾക്ക് ലേറ്റർ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാല് നമ്മൾ ജനറലി വെൽത്ത് ബിൽഡ് ചെയ്യുന്നതിൽ ഇസ്ലാമിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളതായിരുന്നു നമ്മളെ ചോദ്യങ്ങൾ. ചില ഏരിയാസ് അതിന്റെ ടച്ച് ചെയ്തിട്ടുണ്ട്. മേ ബി നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചും കൂടെ ആ ഏരിയകളൊന്ന് എക്സ്പ്ലോർ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ ഡിസ്കസ് ചെയ്യാം. ഞാൻ എക്സ്പ്ലോർ ചെയ്യാം. എൻ്റെ പിന്നെ നമ്മളെ എൻ്റെ വീടിനടുത്ത് തന്നെയാണ് നമ്മളെ ടി കെ ഇബ്രാഹിമിൻ്റെ ടൊറോണ്ടോ. ഓക്കെ ഓക്കെ ശോഭ. എൻ്റെ അമ്മായിയുടെ ഹസ്ബൻഡാണ്, നമുക്ക് ഒരു ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഉണ്ട് സൽമാൻ, അദ്ദേഹം ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നത്, ഇപ്പോൾ യൂസിലാണ് അദ്ദേഹം. ഞാൻ എന്നാൽ കുറച്ചുകൂടെ കണക്ട് ചെയ്തിട്ട് സമീർ സാർ നിങ്ങളുടെ ആ കോണ്ടക്സ് ഒന്നുകൂടി പഠിച്ചിട്ടേ, അങ്ങനെയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ കുറച്ചുകൂടെ പറഞ്ഞുതരാം ഇൻഷാല്ലാ. എന്റെ ക്വസ്റ്റ്യൻ നൂറ് പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ ഈ ഈ സ്പെസിഫിക് ടോപ്പിക്സ് ഇവിടുത്തെ എന്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ ഉള്ള പണ്ഡിതന്മാർ അവരാണ് അതിൽ കൂടുതൽ, ഈ നാട്ടിൽ ജീവിക്കുന്നവർക്കാണ് അതിൽ കൂടുതൽ ഇവിടുത്തെ ഒരു ഫത്വ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ഒരു ഓവറോൾ പ്രിൻസിപ്പിൾ ഉണ്ടാവുമല്ലോ, വെൻ വി ട്രൈ ടു ബിൽഡ് വെൽത്ത് ആർ വി റിസ്കിങ് മോർ. നമ്മളിപ്പോ കാർവിന്റെ കേസ് പറഞ്ഞ പോലെ നമ്മൾ വെൽത്ത് ബിൽഡ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ എന്ത് റിസ്ക് ആണ് എടുക്കുന്നത്? നമ്മളെ ഹാലാലാണെന്ന് വെച്ചിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ അത് കുഴപ്പമില്ലാന്ന് വെച്ചിട്ടായിരിക്കും പോകുന്നത്. ബട്ട് ആർ വി റിസ്കിങ് മോർ എന്ന് വെച്ചാല് അതാണ് എന്റെ മോർ ഒരു കൺസേൺ. റൈറ്റ്, നമ്മൾ വെൽത്ത് ബിൽഡ് ചെയ്യാൻ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോന്നിലോട്ട് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടി വരും, ചിലപ്പോൾ വേറെ സ്റ്റെപ്പ് എടുക്കേണ്ടി വരും. ദാറ്റ് മേക്സ് ഇറ്റ് മേ ബി ഗ്രേ. പിന്നെ കുറച്ച് നമ്മൾ ഇത് കുഴപ്പമില്ല, ഒരു തെറ്റല്ല, ഐ വിൽ തോബ ചെയ്യാം, അങ്ങനെ അങ്ങനെ നമ്മൾ പോകുക. തെറ്റു, വാട്ട് ആർ വി റിസ്കിങ് വെൻ വി ഗോ ആഫ്റ്റർ വെൽത്ത് എന്നുള്ളതാണ് എന്റെ ഒരു ഓവറോൾ ഒരു ഒരു കൺസേൺ. ഞാൻ പറയാം, അതാണ് എന്റെ ഒരു, അത് ഒരു പ്രിൻസിപ്പിൾ എന്നുള്ള നിലക്ക് നമ്മൾ ലൈഫിൽ ഓരോന്ന് നോക്കുമ്പോൾ എന്താണ് നമ്മൾ ഒരു ബേസിക് കോർ പ്രിൻസിപ്പിൾ ആയിട്ട് എടുക്കുന്നത്. റൈറ്റ്, അങ്ങനെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് എൻ്റെ മോർ. ഞാനൊരു കാര്യം ചെയ്യാം, എന്തായാലും ഞാൻ വീണ്ടും സംസാരിക്കുമ്പോൾ ഞാൻ ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് ഇൻഷാല്ലാ നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴത്തേക്ക് ധാരണ ഉണ്ടാക്കിയിട്ട് നമുക്ക് സംസാരിക്കാം, ഇൻഷാ അല്ലാ. അതാണ് നല്ലത്. അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ മിസ്സാവും ഇൻഷാല്ലാ.